ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഹെയർ ബ്രോച്ചിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് മുൻപ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറേ നല്ലൊരു രണ്ട് മൂന്നെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെയർ ബ്രോച്ച് തയ്യാറാക്കുന്നതിന്. അപ്പോൾ ഇത് വെറൈറ്റികളായിട്ടുള്ളതാണ്. അപ്പോൾ ഇതും മുൻപ് അപ്ലോഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഞാനത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിരുന്ന ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ടായിരുന്നു, ഇതൊരു വൈറ്റ് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ഇതെന്ന് എനിക്ക് തോന്നുന്നത് ഈ നീല ബ്ലൂ കളറുള്ള ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇതിൽക്ക് ഒരു ഗ്രേ കളർ പോളനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വൈറ്റ് ബീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഒരു എലഗൻ്റ് ലുക്ക് ഉള്ളൂ. അപ്പോൾ ഇതാണ് രണ്ട് ഭാഗത്തും അഞ്ചെണ്ണം വീതം, അതായത് ഒരു ഭാഗത്ത് അഞ്ചെണ്ണം ഇട്ടിട്ട് തിരിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ രണ്ടെണ്ണം ജോയിൻ്റ് ആക്കിയിട്ടുള്ളതാണ്. ആദ്യം ഒരു ഗിയർവെയർ എടുത്തിട്ട് അതിൽക്ക് അഞ്ച് വീടിട്ടിട്ട് ഇതുപോലെ ഒരു ആക്കിയെടുത്തതിന് ശേഷം പിന്നെ വേറെ ഗിയർവെയർ എടുത്തിട്ട് അതിൽ അഞ്ചെണ്ണം ഇട്ടുകൊണ്ട് അങ്ങനെ ആക്കിയത് സെറ്റാക്കിയിട്ടതിലാണ് കേട്ടോ. രണ്ട് ഭാഗത്തൊക്കെ നമ്മളിത് മുകളിൽ ടോപ്പറിലായിട്ടാണ് ഈ ഭാഗം വരിക. അപ്പോൾ ഇത് രണ്ട് സൈഡുക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി നടുക്കൊക്കെ മുകളിലായിട്ട് ഇതായിക്കോല്ലോ, അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഇതാണ് എങ്ങനെയാണ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഹോളുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താലേ നമുക്ക് നല്ല ഇതിന് നിൽക്കും, എന്താ പറയുക, ടൈറ്റിൽ നിൽക്കും ചെയ്യും, ഇളക്കി നമുക്ക് സെറ്റാക്കാനും പെട്ടെന്ന് കഴിയും ചെയ്യും കണ്ടപ്പോൾ. ഞാൻ കാണുന്ന പോലെ ഇതുപോലെ ഇട്ടിട്ട് നല്ലോണം പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ മുൻപ് ഞാൻ ഈ വീട് തുടങ്ങുമ്പോൾ തന്നെ ഫോട്ടോ കണ്ടില്ലേ, അപ്പോൾ അതിൽ നിൽക്കും പോലെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കളറിന് പകരം എന്താ ഗോൾഡൻ കളറോ ക്രിസ്റ്റൽ വീടൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നി ഈ ബ്ലൂ കളറ് ഫ്ലവറിൻ്റെ കൂടെ ഇതാണ് ചേരുന്നത് എനിക്ക് തോന്നി കേട്ടോ. ഗോൾഡനെക്കാട്ടിലും കുറച്ചുകൂടി അട്രാക്ഷൻ തോന്നിയത് ഇതാണ് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതൊന്ന് ആദ്യം വെച്ച് നോക്കി. അപ്പോൾ എനിക്കിതാണ് ഒന്നുകൂടിയും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അപ്പോൾ ഇത് സെറ്റാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ എടുത്തിട്ട് അതിൽക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട് കോർക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ ചെയ്യലെന്നൊക്കെ കാണാത്തവർ കാണുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ട് പോളൻ എടുത്തിട്ട് ഗ്രേ കളറിലുള്ള പോളനാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ അതുപോലെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് അപ്പുറത്തേക്കും ഒന്ന് ഇപ്പുറത്തേക്കും, അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ കണ്ടോ. ഇനി ഈ ഫ്ലവർ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്ലവറിൻ്റെ കമ്പിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ വിരിച്ചുമ്പോൾ തന്നെ ഗ്രീൻ കളർ ടാപ്പോ അങ്ങനത്തെ എന്തെങ്കിലും റിബണൊക്കെ വെച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഗ്രീൻ കളറിലില്ല മറ്റേ ടാപ്പ് ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ കൈ തട്ടിയാൽ തന്നെ ചൂടായതുകൊണ്ട് അങ്ങനത്തെ അതാണ് ബെറ്റർ. അല്ലാതെ റിബൺ എടുത്താൽ അത് കുറച്ച് പണിയാണ്, കാരണം ഗ്ലൂ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കാണിച്ചു തരാത്തത് എന്താ വെച്ചാൽ, ഞാനിത് മുൻപ് ഇതേ വീഡിയോസ് തന്നെ ഇങ്ങനെ ചെയ്യുന്ന രണ്ട് വീഡിയോസ് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് ഫ്ലവർ വെച്ചിട്ട് അതിൽ ബീഡ്സിൻ്റെ കളറിനോ പിന്നെ ഫ്ലവറിൻ്റെ കളറിനൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളൂ കേട്ടോ. ഞാനൊരു റോസ് കളർ ഫ്ലവറും പിന്നെ ഒരു പിങ്ക് കളറ് ഫ്ലവറൊക്കെ ഞാൻ റോസ് ഫ്ലവറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ ലെങ്ത് ആണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ കുറഞ്ഞ രീതിയിൽ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഉണ്ടാവുമല്ലോ ക്രാബ് വെച്ചിട്ട് കുത്തിയിട്ട് അങ്ങനെ ഒരു സൈഡിലും ആണെങ്കിലും ആക്കാം, അല്ലാന്നുണ്ടെങ്കിലും മുഖത്ത് ടോപ്പിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതാക്കണം. ഇതുപോലെ അഞ്ച് ഫ്ലവർ വരുന്നത് അങ്ങനെ രണ്ടെണ്ണം ആയിട്ടിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സെറ്റാക്കിയതിന് ശേഷം ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടില്ല, നിങ്ങൾ ഫോട്ടോയിൽ കണ്ടില്ല, അതുപോലെ നിൽക്കും കണ്ടോ. ഇതാണ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് യു പിന്നോ അല്ലെങ്കിൽ സ്ലൈഡോ കുത്താനുള്ള ഭാഗമായിട്ട് ഇതുപോലെ ഹോൾട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഭാഗത്തേക്ക് മാത്രമേ ഞാൻ ഈ അടിയിൽ ഇത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെല്ലോ ടാപ്പോ അതായത് എന്താ ഗ്രീൻ ടാപ്പോ അതിലൊക്കെ വെച്ച് ഇതാക്കട്ടോ. അല്ലാതെയും മുടിയിൽ കുടുങ്ങൊന്നുമില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂ ഉണ്ടല്ലോ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്ലൂ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അതിന് ഒരു ഇതുണ്ടോ കണ്ടോ, ഇതാണ് മുകളിലായിട്ട് വരുന്നത് കേട്ടോ. മുകളിൽ ഇതായിട്ട് വരിക ഇങ്ങനെയായിരിക്കും. പിന്നെ അടിയിക്കായിട്ട് വരുന്നത് ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ഇട്ടുടൻ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.